നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് എക്സാമിനേക്ക് സ്വാഗതം. കേന്ദ്ര സർവീസിൽ ഉയർന്ന പദവിയിൽ ജോലി നേടാം. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽബട്ടനും എനേബിൾ ചെയ്യുക. IAS, ISS എന്നീ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. UPSCയുടെ വിജ്ഞാപനമാണ്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്കും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്കുമാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി April 26 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പോസിൽ നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 200 രൂപയാണ്. SC ST PH കാൻഡിഡേറ്റ്സിന് ഫീസ് ഒന്നും തന്നെ ഇല്ല. ഫീസ് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും April 26 തന്നെയാണ്. ഇതിന്റെ എക്സാം June 24 ആയിരിക്കും നടക്കുക. ജൂണോടനുബന്ധിച്ച് തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 1/8/2022 എന്ന തീയതിയെ ബേസ് ചെയ്താണ്. ആകെ 53 വേക്കൻസി ഉണ്ട്. 53 വേക്കൻസിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിൽ 29ഉം ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ 24 വേക്കൻസിയും ഉണ്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങളിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ 24 വേക്കൻസി ഉണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത എക്കണോമിക്സ്, ബിസിനസ് എക്കണോമിക്സ്, എക്കണോമിക്സ് ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അവസാന വർഷ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി April 26 അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പസും നൽകിയിട്ടുണ്ട്. അതുവഴിക്കറി അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലാണ് ആദ്യം എത്തുക. അതിൽ നോട്ടിഫിക്കേഷന്റെ ഷോർട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അപ്ലൈ ഓൺലൈൻ നേരെയുള്ള ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. താങ്ക് യു.